വിദ്യാപീഠത്തിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒമ്പതാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠം പുൽ ബനീതി മാം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഞാൻ എഴുതിയിട്ടേക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൃദ്ധാശ്രമേ റഹ്നേ വാലി മാം കിസ്കെ ബാരേമേ സോച്ചത്തി ഹേ, വൃദ്ധാശ്രമത്തിൽ താമസിക്കുന്ന അമ്മ ആരെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതെ, വൃദ്ധാശ്രമേ റഹ്നേ വാലി മാം അപ്പനെ ബേട്ടേക്കെ ബാരേമേ സോച്ചത്തി ഹേ, വൃദ്ധാശ്രമത്തിൽ താമസിക്കുന്ന അമ്മ അവരുടെ മക്കളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അമ്മമാര് എവിടെയായിരുന്നാലും അവർ അവരുടെ മക്കളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പുൽ മനീധി മാം സെ ക്യാ താല്പര്യം ഹേ, പുൽ മനീധി മാം നമ്മുടെ പാഠത്തിന്റെ പേരാണ്, അതിന്റെ താല്പര്യം എന്താണ്, ആ പാഠത്തിന് ആ പേര് കൊടുക്കാനുള്ള കാരണം എന്താണ്. മാം നദിക്ക് ഉപ്പർ ഏക് ഓർ സെ ദൂസരി ഓർ ജാനെ വാലെ പുൽക്കെ സമാൻ ഹേ, മാം അമ്മ എന്നത് നദിക്ക് ഉപ്പർ നദിയുടെ മുകളിൽ ഏക് ഓർ സെ ദൂസരി ഓർ ജാനെ വാലെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് പോകുന്ന പുൽക്കെ സമാൻ ഹേ, പാലത്തിന് സമാനമാണ്. അപ്പനെ ബേട്ടേക്ക് ബീച്ച് അവരുടെ മക്കളുടെ ഇടയിൽ, പ്യാർ സ്നേഹം കരുണ ഔർ ഭായിച്ചാര ബഡാക്ക സ്നേഹവും കരുണയും സാഹോദര്യവും വർദ്ധിപ്പിച്ചിട്ട്, സഭി ഖദരം സെ ഉനേം ബജാക്കർ എല്ലാ ആപത്തിൽ നിന്നും, ഖദര ആപത്താപത്തിൽ നിന്നും ഉനേം ബജാക്കർ അവരെ രക്ഷിച്ചിട്ട് മാം ആകെ ബെട്ടി അമ്മ മുൻപോട്ട് നയിക്കുന്നു. അതായത് പുൽ മനീധി മാംസെ ക്യാ താല്പര്യം ഹേ, മാം നദിക്കെ ഊപ്പർ ഏക് ഓർ സെ ദൂസരി ഓർ ജാനെ വാലെ പുൽക്കെ സമാൻ ഹേ, അമ്മ നദിയുടെ മുകളിൽ എങ്ങനെയാണോ പാലം നിർമ്മിക്കുന്നത്, അതായത് ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് പോകാൻ പാലം നിർമ്മിക്കുന്നത് പോലെയാണ് അമ്മ മക്കളുടെ ഇടയിൽ നിൽക്കുന്നത്. അപ്പനെ ബച്ചയൊക്കെ ബീച്ച് അമ്മളുടെ അവരുടെ കുട്ടികളുടെ ഇടയിൽ സ്നേഹവും കരുണയും സാഹോദര്യവും വർദ്ധിപ്പിച്ചിട്ട് എല്ലാ ആപത്തിൽ നിന്നും അവരെ രക്ഷിച്ച് അമ്മ മുൻപോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അത് മലയാളം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദി ബോർഡ് എഴുതിയിട്ടുണ്ട്, അത് നോട്ട്ബുക്കിലോട്ട് എഴുതുക. മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്, ബൂട്ടാരെ കിങ്ങേ മാം ഇസ്കാ ആശയ ക്യാ, വൃദ്ധയായിക്കൊണ്ടിരിക്കുന്നു അമ്മ, ഇതിന്റെ ആശയം എന്താണെന്ന്. മാം അപ്പനെ ബച്ചോങ്കെ ബീച്ച് പ്യാർ ഔർ സഖാനുഭൂതി സെ ഭര പുൽത്തി, മാം അമ്മ അപ്പനെ ബച്ചോങ്കെ ബീച്ച് അവരുടെ മക്കളുടെ ഇടയിൽ പ്യാർ ഔർ സഖാനുഭൂതി സെ ഭര പുൽത്തി, സ്നേഹവും സഹാനുഭൂതിയും നിറഞ്ഞ ഒരു പാലം ആയിരുന്നു. ലേക്കിൻ ധീരെ ധീരെ മാം ദുബലി ബൻ ഗൈ ഔർ ആവാസ് ഭി ദുർബൽ ഹോ ഗൈ, എന്നാൽ ലേക്കിൻ എന്നാൽ ധീരെ ധീരെ മാം പതുക്കെ പതുക്കെ അമ്മ ദുബലി ബൻ ഗൈ ബലി അതായത് മോശമായി കൊണ്ടിരിക്കുകയും, ആവാസ് ഭി ദുർബൽ ഹോ അമ്മയുടെ ശബ്ദം പോലും ദുർബലമായി തീർന്നു. അബ് ബച്ചോങ്കോ സമ്പാലിനേക്ക് ശക്തി ഉന്മേ നഹിഹെ, ഇപ്പോൾ അതായത് വൃദ്ധയായി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് അവരുടെ മക്കളെ സംരക്ഷിക്കുവാനുള്ള ശക്തി ഇല്ലാതായി തീർന്നു. അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഒന്നുകൂടെ പറയാം, ബൂട്ടാ രഹി ഹെ മാം ഇസ്കാ ആശയ ക്യാ ഹെ, വൃദ്ധയായിക്കൊണ്ടിരിക്കുന്നു അമ്മ, ഇതിൻ്റെ ആശയം എന്താണ്. മാം അപ്പനെ ബച്ചോങ്കെ ബീച്ച് പ്യാർ അവർ സഹാനുഭൂതി സെ ഭര പുൽത്തി, അമ്മ അമ്മരുടെ മക്കളുടെ ഇടയിൽ സ്നേഹവും സഹാനുഭൂതിയും നിറഞ്ഞ ഒരു പാലം ആയിരുന്നു. ലേക്കിൻ ധീരെ ധീരെ മാം ദുബലി ബൻ ഗൈ ഔർ ആവാസ് ഭി ദുർബൽ ഹോ ഗൈ, എന്നാൽ പതുക്കെ പതുക്കെ അമ്മ വൃദ്ധയായിക്കൊണ്ടിരിക്കുകയും അവരുടെ ശബ്ദവും മോശമായിക്കൊണ്ട് അതായത് ദുർബലമായി തീരുകയും ചെയ്തു. ബച്ചോങ്കോ സമ്പാലിനേക്ക് ശക്തി അബ് ഉന്മേൻ നഹീഹെ, കുട്ടികളെ സംരക്ഷിക്കുവാനുള്ള ശക്തി ഇപ്പോൾ അമ്മയ്ക്ക് ഇല്ലാതായി തീർന്നു. അതായത് അമ്മ വൃദ്ധയായി കഴിഞ്ഞപ്പോൾ അവരുടെ മക്കളെ സംരക്ഷിക്കുവാനുള്ള ശക്തി അവർക്ക് ഇല്ലാതായി തീർന്നു. അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, മാം ആഖർ മാം ഹി തോ ഹെ ഇസ് സെ ആപ്പിനെ ക്യാ സമച്ച, മാം ആഖർ മാം ഹി അമ്മ എപ്പോഴും അമ്മ തന്നെയാണ്, ഇസ് സെ ആപ്പിനെ ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്. മാം കാ മൻ ഹമേശ അപ്പനെ ബച്ചോങ്കി ഫലായി ചാവത്താ ഹെ, അമ്മയുടെ മനസ്സ് എപ്പോഴും അവരുടെ കുട്ടികളുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. മാം ഖബീബി അപ്പനെ ബച്ചോങ്കോ മുസീബത്തുമേ ഡാൽന നഹി ചാവത്തി ഹെ, അമ്മ ഒരിക്കലും അവരുടെ മക്കളെ ബുദ്ധിമുട്ടിലേക്ക് മാറ്റുവാൻ ഇടുവാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പനെ ബച്ചോങ്കി തക്കലീഫ് സമച്ചുക്കർ ഉന്നെ ദൂർ കർണേക്കെ ബാരേമേ മാം സോച്ചത്തി ഹെ, അപ്പനെ ബച്ചോങ്കെ അവരുടെ മക്കളുടെ അതായത് അമ്മ അമ്മയുടെ മക്കളുടെ തക്കലീഫ് സമച്ചുക്കർ തക്കലീഫ് ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ഉന്നെ ദൂർ കർണേക്കെ ബാരേമേ മാം സോച്ചത്തി ഹെ, അത് ദൂരീകരിക്കുന്നതിനാണ് അമ്മ എപ്പോഴും ചിന്തിക്കുന്നത്.
മാം ആഖർ മാം ഹി തോ ഹേ ഇസ്സേ അപ്നേ ക്യാ സംജാ അമ്മ അവസാന അതായത് അവസാനം വരെയും അമ്മ അമ്മ തന്നെയാണ് ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത് മാം കാ മൻ ഹമേശാ അപ്നേ ബച്ചോ കി ഭലായി ചൽതാ ഹേ അമ്മയുടെ മനസ്സ് ഹമേശാ എല്ലായ്പ്പോഴും അപ്നേ ബച്ചോ കി ഭലായി അവരുടെ മക്കളുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത് മാം കഭി ഭീ അപ്നേ ബച്ചോ കോ മുസീബത്ത് മേ ഡാൽനാ നഹീ ചൽതാ ഹേ അമ്മ ഒരിക്കലും അവരുടെ കുട്ടികളുടെ ബുദ്ധിമുട്ടിലേക്ക് ഇടുക അതായത് കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുവാൻ അമ്മ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അപ്നേ ബച്ചോ കി തക്ലീഫ് സമജ്കാർ ഉനേ ദൂർ കർനേ കേ ബാരേ മേ മാം സോച്ചതീ ഹേ അപ്നേ ബച്ചോ കേ അവരുടെ കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് ആ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കുന്നതിനാണ് അമ്മ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് അമ്മ അവസാനം വരെയും അമ്മ തന്നെയാണ് എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ പുൽ ബനീധി മാം ആ കവിതയെക്കുറിച്ചാണ് ആ കവിത നമ്മൾ പഠിച്ചു അതിൻ്റെ നോട്ടിൽ അതിൻ്റെ വേർഡ് മീനിങ് ഒക്കെ നോട്ട്ബുക്കിൽ എഴുതിയതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി വിടുക ഈ നാല് ക്വസ്റ്റ്യനും എഴുതി അതിൻ്റെ ആൻസറും എഴുതിയിട്ട് വൃത്തിയായിട്ട് അത് നാലും നല്ലതുപോലെ പഠിച്ച് എഴുതി നോക്കുക നിങ്ങൾ വൃത്തിയായിട്ട് എഴുതി നോക്കി അത് മനഃപ്പാഠമാക്കി വെക്കുക ഇത്രയും ഭാഗം കൊണ്ട് ഇത് വീട്ടും നിങ്ങൾ എഴുതിയിട്ട് അത് നോട്ട് അയച്ചു തരിക ഇത്രയും ഭാഗം കൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു ബാക്കി അടുത്ത ക്ലാസ്സിൽ തുടങ്ങുന്നതാണ് നന്ദി.